പ്രിയമുള്ള സഖാക്കളെ, കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ സൂചിപ്പിച്ചു ഈ കോൾഡ് വാറോട് കൂടിയിട്ട് അതിന് ശീത സമര കാലഘട്ടത്തിന് ശേഷം ലോകത്ത് കമ്മ്യൂണിസവും സോഷ്യലിസ്റ്റ് ചേരികളൊക്കെ തകർന്നതോട് കൂടിയിട്ട് പിന്നീട് മുതലാളിത്ത ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ മുഖ്യ ശത്രുവായിട്ട് ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഇസ്ലാം ആൻഡ് വെസ്റ്റ്, ഇസ്ലാമും പടിഞ്ഞാറും തമ്മിലാണ് ഇനി പോരാട്ടമെന്ന് അവർ തന്നെ സിദ്ധാന്തവൽക്കരിച്ചു. ഇസ്ലാമിനോടുള്ള വെറുപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തുടങ്ങിയതൊന്നുമില്ല, സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടങ്ങിയതാണ്. അത് പ്രവാചകൻ അവസാന പ്രവാചകനായി വന്നു. അതിനുശേഷം ഇസ്ലാം ലോകത്ത് നേരത്തെ നിലനിന്നിരുന്ന ക്രൈസ്തവ യഹൂദി മതങ്ങൾ, അവർ നിയന്ത്രിച്ചിരുന്ന ലോകത്ത് കടന്നു വന്ന ഇസ്ലാം യഥാർത്ഥത്തിൽ അവിടങ്ങളിലെല്ലാം കയറി ചെന്ന് ആ ആശയങ്ങളിലേക്ക്, മുഹമ്മദ് നബിയുടെ പ്രബോധനങ്ങളിലേക്ക് ലോകത്തെ ജനങ്ങൾ വരാൻ തുടങ്ങി. അന്നു മുതൽ ഇസ്ലാമോഫോബിയ യഥാർത്ഥത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഓറിയന്റലിസം എന്ന് പറയുന്ന വിജ്ഞാന ശാഖ തന്നെയും യൂറോപ്യൻ അധിനിവേശം മറ്റേ പൗവസ്ത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം നാടുകളിൽ നടന്ന കാലഘട്ടത്തിൽ അധിനിവേശവും സൈനികമായി നടത്തിയപ്പോൾ തന്നെ അവർ ചെയ്ത വൈജ്ഞാനികമായ ഒരു അധിനിവേശം നടത്തിയിരുന്നു. അതിൻ്റെ പേരാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. ഓറിയന്റലിസം എന്ന പദത്തിന് അർത്ഥം അൽ ഇസ്തിശ്രാഖി എന്ന് അറബി പറയാം. എന്ന് പറഞ്ഞാൽ കിഴക്കൻ പൗരസ്ത്യ സമൂഹങ്ങളെ പറ്റിയുള്ള പഠനം, അഥവാ ഇസ്ലാമിനെ, പ്രവാചകനെ, ഖുർആനിനെ, പ്രവാചകൻ്റെ വ്യക്തിത്വത്തെ, ബഹുഭാരിത്വത്തെ, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തെയും വിശുദ്ധ ഖുർആൻ, പ്രവാചകനെ, എല്ലാത്തിനെയും ചേർത്ത് വെച്ചിട്ട് എങ്ങനെ അതിനെ മോശമാക്കി, വികൃതമാക്കി, പൈശാചികമായി അവതരിപ്പിക്കാവോ, ആ രീതിയിലൊരു വൈജ്ഞാനികമായ അവതരണമാണ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. ആ ഓറിയന്റലിസ്റ്റ് കൃതികളൊക്കെ വായിച്ചിട്ട് ഇന്ന് ലോകത്ത് പലരും ഇസ്ലാമിനെ വായിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇന്നത്തെ നമ്മുടെ യുക്തിവാദികൾ വരെ ഉയർത്തിപ്പിടിക്കുന്നത് അന്ന് ഓറിയന്റലിസ്റ്റ് എഴുതി വെച്ചിട്ടുള്ള ഇസ്ലാം വിമർശനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലഘട്ടം മുതൽ ഇസ്ലാമിനെ എന്നും ശത്രുപക്ഷത്ത് നിർത്തിയ ചരിത്രമുണ്ട്. പ്രത്യേകിച്ചും ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചേരി ദുർബലപ്പെട്ടതോടുകൂടിയിട്ട് അവരുടെ മുഴുവൻ ശത്രുതയും ഇസ്ലാമിക സമൂഹത്തിനെതിരെ തിരിച്ചുവെച്ചു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. പ്രത്യേകിച്ചും സെപ്റ്റംബർ 11 കൂടിയിട്ട് ഇസ്ലാമിനെതിരിൽ മുസ്ലിം സമൂഹത്തിനുള്ള യുദ്ധം വലിയ തോതിൽ, പിന്നീട് അവിടെ ഇങ്ങനെ പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റഡ് എനിമി എന്ന് പറയുന്ന പ്രയോഗം, അല്ലെങ്കിൽ ആൻറ്റി ഇസ്ലാം, ഇസ്ലാം വിരുദ്ധമാവുക എല്ലാ കാര്യങ്ങളും, നോം ചോംസ്കിയെ പോലുള്ള, റോബർട്ട് ഫിസ്കിനെ പോലുള്ള ആളുകൾക്ക് പറയുന്ന പ്രയോഗങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ കവറിങ് ഇസ്ലാം, ഇസ്ലാമിനെ അങ്ങോട്ട് ഈ രീതിയിൽ പിന്നെ അവതരിപ്പിക്കുന്ന രീതി, എഡ്വേർഡ് സെയ്ദിനെ പോലുള്ള, ഇതൊക്കെ ലോകത്തെ വലിയ വലിയ രാഷ്ട്രീയ വിശാരദന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ലോകത്ത് ഇസ്ലാമിക സമൂഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോകത്ത് വലിയ ഭീകരമായ യുദ്ധങ്ങൾ പോലും രൂപപ്പെട്ടു. ആ ഭീകരമായ യുദ്ധങ്ങൾ രൂപപ്പെട്ടതോടുകൂടി മുസ്ലിം സമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായി പ്രതിഷേധവും പ്രതിരോധമൊക്കെ ഉണ്ടാവും. ആ പ്രതിഷേധത്തിലും പ്രതിരോധത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക സമൂഹത്തെ ഭീകരവൽക്കരിച്ച് തീവ്രവാദ ഭീകരവാദത്തിൻ്റെ മാസ്ക് മുസ്ലിം സമൂഹത്തിൻ്റെ തലയിൽ വെച്ചു കൊടുത്തുകൊണ്ട് ആ രീതിയിൽ മുസ്ലിം സമൂഹത്തെ ഭീകര തീവ്രവാദം, വാർ ഓൺ ടെറർ എന്ന ഭീകരതയ്ക്കെതിരെ യുദ്ധം എന്ന പേര് പറഞ്ഞുകൊണ്ട് ലോകത്താകമാനം ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടുന്ന ചിത്രമാണ് ഇറാഖിൽ, അഫ്ഗാനിൽ, എല്ലാ ഫലസ്തീനിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇസ്രായേലിനെ വെച്ചുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഇസ്ലാമിൻ്റെ വിരോധം, അതിനവർ ചെയ്തത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, അതിന് പറ്റുന്ന ചില തെളിവുകൾ, സിമ്പലുകൾ, അത് അവർ തന്നെ ഉണ്ടാക്കി. കാരണത്തിൽ അവരെ ക്രിയേറ്റഡ് എനിമി, അവർ ശത്രുവിനെ അവർ തന്നെ ഉണ്ടാക്കും. അവർ സൃഷ്ടിച്ച മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൻ്റെ ധാരയിൽ നിന്ന് ഉദാഹരണത്തിന് അയ്മൻ സവാഹിരി, അല്ലെങ്കിൽ ഉസാമ ബിൻ ലാദൻ, അല്ലെങ്കിൽ അൽ ഖായ്ദ, അവിടെ നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ISIS, ബോക്കോ ഹറാമ്, ഇങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്ന കുറേ ഭീകര ഇസ്ലാം, ഭീകര മുസ്ലിം സംഘടനകളെ ലോകത്ത് സത്യം അവർ ഫണ്ട് ചെയ്തുണ്ടാക്കി, അവർ നിർമ്മിച്ച പ്രസ്ഥാനങ്ങളാണിത്. മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുധാരയിൽ ഈ പ്രസ്ഥാനങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഇപ്പോൾ ഇഖ്വാനെ മുസ്ലിമോൻ, അല്ലെങ്കിൽ സലഫി വിഭാഗം, അല്ലെങ്കിൽ സൂഫി വിഭാഗം, തബ്ലീഗ് ജമാഅത്ത്, സുന്നിധാരകൾ, ഇങ്ങനത്തെ വിഭാഗങ്ങളെ മുസ്ലിം സമൂഹത്തിലെ മെയിൻ സ്ട്രീം മതസംഘടനകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിലോ ഗൾഫിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഇത്തരം പ്രസ്ഥാനങ്ങളെയാണ്, വളരെ ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങൾ, ഒറ്റപ്പെട്ട വ്യക്തികൾ, അത് യഥാർത്ഥത്തിൽ കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാത്ത ആളുകളെ വിലക്കെടുത്ത് അവർ പോലും അറിയാതെ അവരാ യഥാർത്ഥത്തിൽ ഇവരുടെ അജണ്ടകൾക്കനുസരിച്ച് പണ്ട് ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തകർക്കാൻ വേണ്ടി ഇവർ തന്നെ ഉപയോഗിച്ച രീതിയുണ്ട്, ആർമഡ് കമ്മ്യൂണിസം. അതൊരു ഒരു ജനകീയ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ യഥാർത്ഥത്തിൽ അവർക്ക് തകർക്കാൻ ഉപയോഗിച്ച രീതി തന്നെയും അവരിൽ നിന്നും തീവ്ര ഭീകര കമ്മ്യൂണിസ്റ്റുകൾക്ക് ഫണ്ടും ശക്തിയും നൽകിക്കൊണ്ട് അവരെ വെച്ചിട്ട് അവരെ തകർക്കുന്നു, അവരെ അടിച്ചമർത്തുന്ന പേരിലാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ ഇവർ മൊത്തത്തിൽ അടിച്ചമർത്തിയത്.
അങ്ങനെ നക്സൽ ബാരികൾ, തെലുങ്കാനകൾ, നക്സലുകൾ, അങ്ങനെയുള്ള മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ ശത്രുവിൻ്റെ എന്താ ബുള്ളറ്റിലൂടെ വിപ്ലവം, ശത്രുവിൻ്റെ രക്തത്തിൽ രക്തം കൈവച്ച് അതിൽ അരിവാഴ്ചട്ടിക നക്ഷത്രമൊക്കെ വരയ്ക്കുന്ന ഒരു തീവ്ര ഭീകര നക്സലുകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് കമ്മ്യൂണിസത്തിൻ്റെ ഭീകരവൽക്കരിച്ചത് നമുക്ക് കമ്മ്യൂണിസ്റ്റുകൾ പഠിക്കേണ്ട ഒരു ചരിത്രം അത്. ഇതുപോലെ ഇസ്ലാമിക സമൂഹത്തിലെയും ഒരു ചെറിയ ശതമാനം ആളുകളെ കാണിച്ചു, അവരെ അറബി ഉറുദു പേരൊക്കെ ഇട്ടിട്ട് അവരെ വെച്ചുകൊണ്ട് ലോകത്താകമാനം മുസ്ലിം സമൂഹത്തെ അതിനെ ചാർത്തി വെച്ചിട്ട് അങ്ങനെ ഒരു വല്ലാത്ത ഇസ്ലാമോഫോബിയ വളരെ ഭീകരമായി ലോകത്താകമാനം നിർവഹിച്ചു. ആ നിർവഹിച്ചതോടുകൂടി ലോകത്ത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെപ്പോലും മുതലാളിത്തം വേട്ടയാടിയ രീതിശാസ്ത്രം മെത്തഡോളജി ഇതായിരുന്നു. അതേ മെത്തഡോളജി മുസ്ലിം സമൂഹത്തിൽ സ്വീകരിച്ചപ്പോൾ നമ്മുടെയൊക്കെ നല്ല ഇടതുപക്ഷം പോലും പതുക്കെ പതുക്കെ മുതലാളിത്തത്തിൻ്റെ ഉപകരണങ്ങളും മുതലാളിത്തത്തിൻ്റെ പ്രയോഗങ്ങളും അവരെ സാങ്കേതിക പദങ്ങളും അവരുടെ ടെർമിനോളജികൾ അടക്കം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ വരെ സംസാരിക്കാൻ തുടങ്ങി. അവിടെയാണ് നമ്മൾ ഇസ്ലാമോഫോബിയുടെ ചരിത്രം പഠിക്കേണ്ടത്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫലസ്തീൻ പ്രശ്നത്തിൽ, ഇസ്രായേൽ പ്രശ്നത്തിൽ ഇന്നും ഫലസ്തീനികൾക്ക് കൂടെ നിൽക്കുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ. പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ അറിഞ്ഞു അറിയാതെയും ഒക്കെ ഫലസ്തീനു വേണ്ടി പൊരുതുന്ന ഹമാസിനെതിരാണ്. ഹമാസിലെ ചെറുപ്പക്കാരെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നാണ് ഇന്നത്തെ ദേശാഭിമാനി വിളിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സഖാക്കളിലൊക്കെ ഉള്ള അക്കാഡമിക് പുസ്തകങ്ങളിൽ ഫലസ്തീനിലെ ഹമാസ്, അത് ഹമാസാണെന്ന് അത് പൊരുതുന്നത്. ഇസ്രായേലത് പൊരുതുന്നത് നിങ്ങൾ വിചാരിച്ച സോഷ്യലിസ്റ്റ് ചേരി എല്ലായിടത്തും ദുർബലപ്പെട്ടതോടെ ഫലസ്തീനും ദുർബലപ്പെട്ടു. മുസ്ലിം നാടുകളൊന്നും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളൊന്നും ശക്തിയില്ല. അപ്പോൾ സ്വാഭാവികം അവിടെ ഇസ്രായേലിൽ പൊരുതുന്ന ഹമാസിനെ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ തയ്യാറാവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഈജിപ്തിൽ അറബ് വസന്തം, ടുണീഷ്യ, ഈജിപ്ത് പോലുള്ള നാടുകൾ അറബ് വസന്തം വന്നതോടുകൂടിയിട്ട് അറബ് വസന്തത്തെ ആദ്യഘട്ടത്തിൽ പ്രശംസിച്ച് ലേഖനം എഴുതിയിട്ടുള്ള പ്രകാശകാരായിട്ട്. പക്ഷേ പിന്നീട് പ്രകാശകാരായിട്ട് മുതൽ നാട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളെയും ഈജിപ്തിൽ വളർന്നു വന്ന അറബ് വസന്തം, ഇഖ്വാൻ മുസ്ലിമോൻ, മുർസി, അവരൊക്കെ എതിരിൽ, അവർക്ക് തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന രീതിയിൽ എഴുതാൻ തുടങ്ങി. ഇന്ന് ശരിക്കും ഈജിപ്തിൻ്റെ വിഷയത്തിൽ അവിടെ ഭരിച്ചുകൊണ്ട് അബ്ദുൽ ഫത്താഹ് സിസി വളരെ അമേരിക്കൻ നോക്കിയ യന്ത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും വൃത്ത സാമ്രാജ്യത്വ ദാസന്മാരാണ്. പക്ഷെ അവരുടെ കൂടെ നിൽക്കാനും അവരുടെ ഒപ്പം നിൽക്കാനും അവിടെ ജനാധിപത്യമായി പൊരുതുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ, ഇഖ്വാൻ മുസ്ലിമിനെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന രീതിയാണ് നമ്മൾ ഈജിപ്തിൽ കാണുന്നത്. സിറിയയിൽ ഇതേ ബഷാർ അസദ് എന്ന് പറയുന്ന അവിടുത്തെ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് ഒന്നുമല്ല, ഒരു പൈശാചികിസ്റ്റ്, അത് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ലോകത്ത് ജീവിച്ചത് ഏറ്റവും മനുഷ്യ പിശാചിക്കുള്ള ഒരാളാണ് ബഷാർ അസദ്. ആ ബഷാർ അസദ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ, ആ ഏകാധിപതിയെ പിന്തുണയ്ക്കുകയാണ് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ വരെ ചെയ്തത്. അപ്പൊ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ലോകത്ത് ഫലസ്തീനിലോ അല്ലെങ്കിൽ അറബ് മുസ്ലിം നാടുകളിലൊക്കെ നടക്കുന്ന ഇത്തരം മുന്നേറ്റങ്ങളിൽ യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റ് ലോകത്തെ എന്താ പറയുക, ഒരുപാട് കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, അവർ ലോകത്തെ ഇസ്ലാമിക നവോത്ഥാനങ്ങളെ ഒപ്പം അംഗീകരിക്കുന്ന അവസ്ഥ പലയിടത്തുണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മുടെയൊക്കെ കേരളത്തിൽ വരെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോടുള്ള ഒരുതരം അസൂയ കൊണ്ട് അവരുടെ ഇടം, അവരുടെ പ്ലാറ്റ്ഫോം, അവരുടെ പ്രതിരോധത്തിന് ശേഷി നഷ്ടപ്പെട്ട് അവിടെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വന്നതോടെ ഇവരൊക്കെയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ഈ അമേരിക്കയെ മുതലാളിത്തം വിളിക്കുന്ന തീവ്രവാദി, ഭീകരവാദി വിളിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്ന പ്രക്രിയയ്ക്ക് ശത്രുവിൻ്റെ കൂടെ നിൽക്കുന്ന ചിത്രമാണ് ലോകതലത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഇന്ത്യയിലേക്ക് കടന്നു വരിക. ഇന്ത്യയിൽ പോലും യഥാർത്ഥത്തിൽ സംഘപരിവാർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആശയം അത് രാമായണമോ മഹാഭാരതമൊന്നും അല്ല, അല്ലെ ഹിന്ദു മതത്തിലെ ശ്രീരാമൻ പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാമനും കൃഷ്ണനും പറഞ്ഞ കാര്യങ്ങളോ ഹിന്ദു മതത്തിലെ തത്വങ്ങൾ പ്രബോധനം ചെയ്യുന്നൊരു സംഘമല്ല സംഘപരിവാർ. സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് വംശീയതയാണ്, വർണ്ണ മേലാള ഹിന്ദുത്വമാണ്, സവർണ മതമാണ്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ ഉപകരണം എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ, അതോ മുസ്ലിങ്ങൾ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, കലാപകാരികൾ, ഇതാണ് സംഘപരിവാർ ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ മാർഗം. പ്രോപ്പഗണ്ട എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമോഫോബിയ. അത് സംഘപരിവാർ വർഷങ്ങളായിട്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ അത് ഒരുതരം വർഗീയ കലാപങ്ങൾ, ശരിക്കും കലാപമല്ല, വർഗീയ സംഘർഷങ്ങളാണ്. കലാപം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്ക കലാപം, ഈ രാജ്യത്ത് നടന്ന കലാപങ്ങളല്ല, ഈ രാജ്യത്ത് ഏകപക്ഷീയമായ വർഗീയ ആക്രമണങ്ങളായിരുന്നു. പക്ഷെ അതിനെപ്പോഴും നമ്മുടെ മീഡിയകൾ പ്രയോഗിച്ച പ്രയോഗം ഞാൻ പറഞ്ഞു, വർഗീയ കലാപം, കലാപമല്ല, വർഗീയ ആക്രമണങ്ങൾ. ഹിന്ദുത്വ സംഘപരിവാർ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ വർഗീയ ആക്രമണങ്ങളാണ് ഇന്ത്യയിൽ നടന്നത്. അപ്പം അങ്ങനെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ കഴിഞ്ഞു. പിന്നീട് അടുത്ത സ്റ്റേജിൽ കലാപങ്ങളൊക്കെ, കൊലപാതകങ്ങൾ, ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ജനം കാണാൻ തുടങ്ങിയതോടെ ആ രീതിയിൽ കൊലപാതകങ്ങളെക്കാൾ എളുപ്പത്തിൽ സാധിക്കുക എന്നർത്ഥത്തിലാണ് രാജ്യത്ത് ആകമാനം ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നത്. അതൊരു പക്ഷേ ഈ സംഘപരിവാർ ഇപ്പോഴും നരേന്ദ്രമോദിയൊക്കെ അധികാരത്തിൽ ഇത്രയും മൃഗീയ ഭൂരിപക്ഷത്തിൽ കയറാൻ കാരണം രാജ്യത്തെ ജനതയുടെ മനസ്സുകളിൽ മുഴുവൻ വർഗീയവൽക്കരിക്കുന്നതിൽ ഇവർ വിജയിച്ചു. അങ്ങനെ വർഗീയവൽക്കരിക്കുന്നതിൽ വളരെ അതിവേഗം ബഹുദൂരം രാജ്യത്തെ ഹിന്ദു സാധാരണ ജനങ്ങളുടെ മനസ്സിൽ വർഗീയവൽക്കരിച്ചതിൽ വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായ ബോംബ് സ്ഫോടനമാണ്.
പാർലമെന്റിൽ ബോംബെ സ്ഫോടനങ്ങൾ, അല്ലെങ്കിൽ മാൽഗാവിൽ, പിന്നെ അതേപോലെ തന്നെ മക്ക മസ്ജിദിൽ, മലേഗാവിൽ, സംജോത എക്സ്പ്രസ്സിൽ, നാന്ദേദിൽ, അതുപോലെ സംഘപരിവാറിന്റെ നാഗ്പൂരിൽ, കാൺപൂരിൽ, ഇങ്ങനെ രാജ്യത്തൊട്ടാകെ ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ ഒരു മെഗാ സീരിയൽ, ഒരു മെഗാ പരമ്പര നടന്നിരുന്നു. അതൊക്കെ നമ്മൾ ഓർക്കണം. അന്നൊക്കെ ഈ ഇത് നടന്നു കഴിയുമ്പോൾ അന്നത്തെ നമ്മുടെ മാധ്യമങ്ങളിൽ, മീഡിയകളിലൊക്കെ അപ്പം തന്നെ കടന്നു വരും ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യൻ മുജാഹിദീനാണ്, ഡെക്കാൻ ജിഹാദാണ്, ഹൂജിയാണ്, സിമിയാണ്. അവിടെ അങ്ങോട്ട് അബു ബഷീർ, അബു ബിലാൽ, അബു ബദർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകളുടെ പേര്, മഅദനി മുതൽ മൗദൂദി വരെ എന്ന രീതിയിലൊക്കെ എല്ലാ ദിവസവും ചാനൽ ചർച്ചകൾ. നമ്മുടെ കേരളത്തിലെ ഇന്ത്യ വിഷൻ, ഇവിടുത്തെ മനോരമ, ഇവിടുത്തെ ഈ പറയുന്ന സ്വഭാവത്തിലുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകളിലെല്ലാം ചർച്ചകൾ വന്ന്, ദേശീയ ചാനലിൽ ചർച്ച വന്ന്, അങ്ങനെ ഈ സാധാരണക്കാരായ ആളുകളെ മനസ്സുകളിലൊക്കെ ഒരു മുസ്ലിം വിരോധം, മുസ്ലിങ്ങളുടെ വല്ലാത്ത വെറുപ്പും അറപ്പും സൃഷ്ടിക്കുന്ന ഒരു വലിയ ഇസ്ലാമോഫോബിയ ആ ഒരു കാലഘട്ടത്തിൽ, 2000 കാലഘട്ടത്തിൽ നടന്നിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ നടന്ന മുസ്ലിം വേട്ട, ഇസ്ലാം ഭീകരത എന്ന് പറയുന്നത്, സത്യത്തിൽ പിന്നീട് പ്രതികളെ പിടിച്ചു. ആ പ്രതികളെ പിടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റുകളല്ല, അഭിനവ ഭാരതി, സനാതൻ സസ്ത, ശ്രീരാമസേന, ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളായിരുന്നു ഈ രാജ്യത്ത് ബോംബ് വെച്ചത്. അത് തുറന്നു പറഞ്ഞു സ്വാമി അസീമാനന്ദയെ പോലുള്ള ആളുകൾ, സ്വാമി ദയാനന്ദ പാണ്ഡെ, അല്ലെ ഇപ്പത് കേരളത്തിൽ ഒരു രാജ്യത്തിന്റെ വലിയ ബി ജെ പിയുടെ അടുത്ത നേതാവായിട്ട് വരേണ്ടിയിരുന്ന ക്യാൻസർ ബാധിച്ച, മനസ്സിന് ക്യാൻസറാണ് അത് വേറെ കാര്യം, പിന്നെ എന്താ പറയാ, പിന്നെ ഒരു ഭോപ്പാലിലെ ആ എം പി ഉണ്ടല്ലോ, അവരും ഉൾപ്പെടെ, അതല്ലെങ്കിൽ സുനിൽ ജോഷി, ഇന്ദ്രേഷ് ഗുപ്ത, ശ്രീകാന്ത് പുരോഹിത്, ഇങ്ങനെ തുടങ്ങുന്ന ഈ രാജ്യത്തെ സംഘപരിവാറിലെ വളരെ ഒരു പ്രത്യേകമായ ക്രിമിനൽ സംഘം, അവർ നേതൃത്വം നൽകി പൊട്ടിച്ച ബോംബ് സ്ഫോടനങ്ങൾ രാജ്യത്തൊട്ടാകെ നടന്നത്. പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ പോലും ആരപ്പോൾ ദേവേന്ദ്രസിംഗിനെ പിടിച്ചു. ദേവേന്ദ്രസിംഗാണ് അന്ന് ഈ പറയുന്ന പിന്നെ അഫ്സൽ ഗുരുവിനെ അങ്ങോട്ട് അയക്കുകയും ആ ബോംബ് പൊട്ടിക്കാനുള്ള ആളുകളെ ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ കാശ്മീർ നിന്ന് അദ്ദേഹമാണ് പറഞ്ഞയച്ചത്. ഇനിയിപ്പോൾ പുറത്തു വന്നു, അന്ന് ലോകത്താരും അറിയുന്നില്ല. അവർക്കൊക്കെ ഇപ്പോൾ ദേവേന്ദ്രസിംഗ് അടക്കം വീണ്ടും പിടിക്കപ്പെട്ടിട്ട് വീണ്ടും രക്ഷ വീസയായിട്ട് രക്ഷപ്പെട്ടു പോയി. അവിടെ UAPയോ NIയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത്, ഇങ്ങനെ രാജ്യത്തൊട്ടാകെ മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുന്ന ഈ പ്രക്രിയ, ഇവിടെ ഞാൻ സംസാരിക്കുന്ന സംഘപരിവാറിനെതിരെ പറയാനില്ല, ഇടതുപക്ഷം ഈ ഒരു സന്ദർഭങ്ങളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു ഭീകരവൽക്കരണത്തെ ചെറുക്കാനോ എതിർക്കാനോ ഒന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ CPMനോ ഒന്നും സാധിച്ചിട്ടില്ല. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ സംഘപരിവാർ വാർത്തകളും വായനകളും അങ്ങനെ തന്നെ ആവർത്തിക്കുക എന്നല്ലാതെ, ഇവിടങ്ങളിൽ മുസ്ലിങ്ങൾ നിരപരാധികളാണെന്ന് പറ എവിടെയെങ്കിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അഖിലേന്ത്യാ കമ്മിറ്റി ഏതോ ഒന്നോ രണ്ടോ വർത്തമാനോ പ്രസ്താവനോ കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഈ രാജ്യത്തെ ഭീകരവൽക്കരിച്ച്, തീവ്രവാദവൽക്കരിച്ച്, അവിടെ നിന്ന് അങ്ങോട്ട് ലവ് ജിഹാദ് മുതൽ ഒരുപാട് പ്രചരണങ്ങൾ, ആ കള്ളപ്രചരണങ്ങളിലൂടെ രാജ്യത്തൊട്ടാകെ ജനങ്ങളുടെ മനസ്സുകളിൽ ഹിന്ദുത്വവൽക്കരിച്ച്, വർഗീയവൽക്കരിച്ചപ്പോൾ, ഈ വർഗീയവൽക്കരണത്തെ, ഹിന്ദുത്വവൽക്കരണത്തെ, ഇസ്ലാമോഫോബിയയെ പ്രതിരോധിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിയില്ല, അത് വേറെ സംഗതി. ഞാനിത് പറയാൻ കാരണം, നമ്മുടെയൊക്കെ തന്നെ കുറേ ചെറുപ്പക്കാരെ വർത്തമാനം RSSനെ എതിർക്കാൻ CPMനെ പറ്റുള്ളൂ, RSSനെ എതിർക്കാൻ CPMനെ പറ്റൂ. ഈ ചെറുപ്പക്കാർ പറഞ്ഞു പറഞ്ഞാൽ വല്ല ഹെൽമെറ്റുമായിട്ട് പോകുമ്പോഴോ, അല്ലെങ്കിൽ മണൽ വാരി മട്ടി വാരി, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മാസ്ക് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ പോലീസ് പിടിക്കുമ്പോൾ ആ ജാതി ലോക്കൽ കമ്മിറ്റി വിളിച്ചു പറയുന്ന കേസ് നമ്മുടെ ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭയങ്കരമാണ്, അല്ലെങ്കിൽ പാർട്ടിക്കാണ് BJP എതിർക്കാൻ പറ്റുക എന്ന വർത്തമാനം. ഞങ്ങൾ പറയുന്നത്, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പറയുന്നത്, ഈ രാജ്യത്തൊട്ടാകെ ഇത്തരത്തിൽ മുസ്ലിം യുവാക്കളെയും സമൂഹത്തെയും ഒക്കെ ഭീകരവൽക്കരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്നത്തെ ദേശാഭിമാനി വായിക്കുക, അന്നത്തെ കൈരളി പീപ്പിൾ ചാനലിൽ കാണുക, ഇവർക്കൊന്നും ഈ വിഷയത്തിൽ ധീരമായ സംഘപരിവാറിനെ എതിർക്കാനോ പ്രതിരോധിക്കാനോ ശേഷി ഉണ്ടായിട്ടില്ല. അവിടങ്ങളിലൊക്കെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അതിൻ്റെ മാധ്യമങ്ങളും, ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക റോൾ തന്നെ ഉണ്ടാവുന്ന അതാ, അവിടെയാണ് ജമാഅത്ത് ഇസ്ലാമിക ഇടപെടൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദേശീയ തലത്തിൽ ഇസ്ലാമോഫോബിയ, ആഗോള തലത്തിൽ ഇസ്ലാമോഫോബിയ, ദേശീയ തലത്തിൽ ഇസ്ലാമോഫോബിയ ചെറുക്കുന്നതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ പ്രത്യേകിച്ച് ശേഷിയോ ശൈത്യമോ കരുത്തോ ഇല്ല എന്ന് സഖാക്കൾ കൃത്യമായി മനസ്സിലാക്കണം.